ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫിഫ വേൾഡ് കപ്പ് മലയാളം എന്നാണ്. പിന്നെ ഞാൻ എനിക്ക് നമ്മളെ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണ്. അല്ലാതെ ഇനി ബേബ്ലേഡ് എന്നാണ് പറയപ്പെടുന്നത്. അല്ല, ബേബ്ലേഡ് ഞാൻ പറഞ്ഞുതരാം. ബേബ്ലേഡ് മെറ്റൽ മാസ്റ്റേഴ്സ് ഫറിയാണ്. പിന്നെ 4D സിസ്റ്റംസ് ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൽ കാണിക്കുന്ന അസംബ്ലിയാണ്. എനിക്ക് ഈ ലോഞ്ചറായിരുന്നു വേണ്ടത്, പക്ഷേ ഇതിൽ ഇതാ ഈ ലോഞ്ചറാണ് ഉള്ളത്. നമ്മൾ ബാക്ക് നോക്കിയിട്ട് എന്ത് കാര്യമോ അല്ലാണ്ടോ അല്ലോ അല്ലേ. നമ്മൾ ഇത് അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് ബേബ്ലേഡ് ഞാൻ കുറെ കാലം ഗൈസ് ആഗ്രഹിക്കുന്നു. ഇത് രണ്ട് പെഗസസ്, ബുള്ളില്ല ഗൈസ്, ഡാർക്ക് ബുള്ളില്ല. എന്ത് ചെയ്യാനാ, ഡാർക്ക് ബുള്ളില്ല. സാരിയല്ല, നമുക്കിന്ന് പൊളിക്കാത്. ഓഹോ, വാവ് വാ, എന്താ സാധനങ്ങൾ. ആ, എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട. ശരി, അയ്യോ, എല്ലാം കൂടി തളിവിലേ ഇപ്പം ഒന്ന് നേരിയാവും. ടുഡു ടുഡു, ഓക്കെ, ഒന്ന് നേരി. ഇനി ആഹാ, ഇത് നല്ലതാണല്ലോ. ലിയോണ് അത് അതിൻ്റെ സ്റ്റിക്കർ തന്നെ മതി. എനിക്കിത് മതി, ഇന്നത്തേക്ക് ഇത്ര മതി. ഗൈസ് ഇത് നോക്ക്, പെഗാസസിൻ്റെ ചിഹ്നമാണ്. വേണേ തെളിവ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എൽഡ്രാഗോക്ക് പെഗാസസിൻ്റെ ചിഹ്നമാണ്. ഒരിക്കലും നടക്കില്ല. എന്തായാലും അവിടെ, ആ ഇത് പെഗാസസ്. നമുക്ക് അതുപോലെ നോക്കണ്ടേ. ഏ, ആ നല്ലോണം കറങ്ങും, ആ നല്ലോണം കറങ്ങല്ലോ. വാവ്, നല്ലോണം കറങ്ങുന്നുണ്ട്. ഓക്കെ, അല്ല നമ്മുടെ ലിയോണിനെ കുറച്ചും പരിചയപ്പെട്ടില്ല. ആ നല്ലോണം കറങ്ങുന്നുണ്ട്. ആ ഇത് രണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. എനിക്ക് ഏറ്റവും ഫേവറേറ്റായത് ഇതിനാ ഭാഗത്തുള്ള സ്റ്റിക്കറല്ല, പക്ഷെ ഇതിനാ ഭാഗത്തുള്ള സ്റ്റിക്കർ ഉണ്ട്. അപ്പം ഇതാണ് റിയൽ എന്നാണ് പറയപ്പെടുന്നത്. ടോൺ ടോൺ, അത് ഇത് നോക്കാം. ഓ, അത്യാവശ്യം കറങ്ങുന്നുണ്ട്. പിന്നെ ഇത് നോക്കാം. ആ നല്ലതാണ്, നല്ലതല്ല, കുറച്ച് നല്ലതാണ് കറങ്ങുന്നുണ്ട്, കുറച്ച് നല്ലതാണ് കറങ്ങുന്നില്ല. ഇതാണ് അതിൻ്റെ. ഇനി ഈ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഈ ഒരു ഇതെന്നോ നമ്മൾ ഇതാ ഇത് ഇങ്ങനെ വെച്ച്, ഈ ഇങ്ങനെയല്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയറ്റാം. കയറ്റുന്ന മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം ഉണ്ടാവുന്നത്, ഈ ഒരു ഭാഗം. ആ ഭാഗം ഈ ഒരു വരയുള്ള ഒരു ഭാഗം കണ്ടില്ലേ, ഈ വരയുള്ള ഭാഗത്താണ് ഈ ഒരു കുളിമ്പോലത്തെ സാധനം കൊള്ളിക്കേണ്ടത്. ആ കൊള്ളിച്ചിട്ട് മാത്രമേ നമ്മൾ ഇതുണ്ടാവില്ലേ, അത് തയ്ച്ചാക്കാവും. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകില്ല. ഓക്കെ, ഇതിന് നല്ലെണ്ണം വെച്ച് തയ്ച്ചാക്കണം. ആ അത് ഇത് മാറി വെക്കാം. മാറുന്നതിന് മുമ്പേ നമുക്ക് ഇതെല്ലാം തയ്യാറാക്കാം. ഈ ഒരു സാധനം ഇവിടെ നല്ല തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അൺബോക്സിങ് കൊണ്ട് ചെയ്യൽ കാണിക്കുന്നുണ്ട്. അപ്പം ഗൈസ് നോക്കാം, ഇങ്ങനെ വലിച്ച് 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 എൻ്റെ കയ്യിൽ അറ്റം വരെ മുറിഞ്ഞു വരണം. അതാതില്ല, ഈ സാധനങ്ങളാണ്. ആ എല്ലാ വേവിലോട്ടും വരട്ടെ, വരി വരിയായിട്ട് വന്നോളിയേ. ആ മതി, മതി മതി, മതി മതി മതി. ഇനി ഇത് ആദ്യം നമുക്ക് ലിയോണ്ട് നോക്കാം. മാറി ഇട്ടു, മാറി പോയാലോ ലിയോണ്ട്. ഓ ഓ, ഇത് തൈറ്റായിട്ടില്ല, എത്തായിപ്പോയി. ഈ ഭാഗം കൊണ്ടായി ഗൈസ്, ഞാൻ ആരി ഞാൻ ഇരുന്നുണ്ട്. ഓ ടൈ ഗൈസ്, ഇത് ലൂസാക്കാൻ പറ്റില്ല. ആ ആ, ഞാനീ ദമണ്ട് ഇതിൻ്റെ ആ സ്ക്രൂ ടൈറ്റാകുന്നതാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ അടുക്കുള്ള മറ്റേ ലൂസാണ് ടൈ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഏതെല്ലാം പാർട്സ് ഉണ്ട് കണ്ടോളാം, ഇതൊക്കെ പാർട്സ് ഉണ്ട്. ശരിക്കും കാണാറ്റായിരിക്കും ഇത് ഐക്ക പാർട്സ്, ഇതാ ഇത്രയുള്ളൂ. ഓക്കേ,
ഗൈസ് ഇത് നമ്മൾ ടൈറ്റ് ആക്കാൻ പോവാണ്. ആദ്യം തന്നെ ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം ഈ ആദ്യം ഈ ടൈറ്റ് ആക്കുമ്പോൾ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ നേരെ ആ ഒരു ഭാഗത്തേക്ക് ഇതാ നമ്മുടെ ഈ ചെങ്ങാരിയെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചങ്ങറക്കി കൊടുക്കുക ഈ ഭാഗത്തേക്ക്. അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ 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 ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ അടിഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ ഈ ഒരു രണ്ട് ഭാഗം കണ്ടിരുന്നു ആ രണ്ട് ഭാഗത്തോ ഈ രംഗം ടൈറ്റ് ആക്കിയിട്ട് കൂടെ പിടിച്ചിട്ട് മെല്ലണ ഇതെങ്ങനെ എന്നിട്ട് രീതിയിലിടും. ഞാൻ ഇട്ടുതരാം. ചിലവർക്ക് അറിയുണ്ടാവും, ചിലവർക്ക് അറിയുണ്ടാവില്ല. അപ്പൊ എനിക്കറിയാം ചിലവർക്ക് നന്നാവും, ചിലവർക്ക് നന്നാവില്ല. ഭയങ്കര പാടാണ് ഗൈസ്, അറിയില്ല ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ഈ സാധനം വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ആദ്യം മൂന്നൊടി കിടക്കും, അല്ല അഞ്ചൊടി കിടക്കിയിട്ട് അപ്പോഴേക്ക് ഇത് ടൈറ്റ് ആവും അഞ്ചാവുമ്പോൾ. പിന്നെ ഇതൊന്നും ഇങ്ങനെ അമർത്തിയിട്ട് പ്രസ്സാക്കിയിട്ട് ഈ സാധനം കൊണ്ട് ഇതാ ടൈറ്റ് ആക്കും, ടൈറ്റ് ആയ നോക്കണം. പക്ഷെ അയ്യോ തെറ്റിപ്പോ, ഈ ഭാഗം കൊണ്ടാണ് ടൈറ്റ് ആയിട്ടുണ്ട്. ഭാഗം കൊണ്ട് തന്നെയാണ് നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്, ടൈറ്റ് ആക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി വരി വരി വേണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണെന്ന്. സമയം പോക്കുന്നില്ല, അപ്പോൾ ഞാൻ നേരെ നമ്മളെ ഇതിൻ്റെ വീഡിയോ അങ്ങ് ഇടാൻ പോവാണ്. ആദ്യം തന്നെ നമുക്കിതാ ഇതിൽ ഇതിൻ്റെ ഇത് ഇടണം, ഇതിൻ്റെ ബോഡി ഇടണം. പിന്നെ എന്തിലേക്കോ ബോഡി ഇടണമെന്നില്ല, അങ്ങനെ ഒരു ബോഡി ഇടാനില്ല. ഇനി ടൈറ്റ് ലോസാണ് രണ്ടത്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് 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 ഗൈസ് കഴിഞ്ഞ്. ഇനി ഇതെന്താ ചെയ്യണം, ധാരയം വലിക്കേണ്ടി വരും. കാരണം അതുകൊണ്ട് അപ്പോൾ ഇവിടെ പിടിക്കുക, എന്താ കറങ്ങണ്ട, എല്ലാം കറങ്ങും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ താന്നെടുക്കോ, ഈ കുന്താണ്ട് എടുക്കുക. എന്നിട്ട് എന്താക്കണോ, ഈ ഒരു രണ്ട് വരണ്ടില്ലേ, ആ രണ്ട് വരയിലിട്ട് പൊള്ളിച്ചു കൊടുക്കണം. ഈ രണ്ട് വര ഇതിൽ ഇത് ആ വരയിൽ പൊള്ളിപ്പിക്കണം. ഞാൻ കൊളിപ്പിച്ചാണ്, ഈ രണ്ട് വരയിൽ പൊളിപ്പിച്ച മാത്രം മതി. ഓക്കെ, ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു കൊടുക്കാം. എന്നിട്ടോ 3, 2, 1. കുറേ നേരമായി ഗൈസ്, എൻ്റെ നാവ് വറ്റിപ്പോയി. എന്നാ വറ്റാണ്ടിക്കോ, അതിൽ കാണാതൊന്നും ഇല്ലല്ലോ, കുഴൽ കാണാതെ കണ്ടു. ഗൈസ് എൽറാഗോ ലോകത്തിൽ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആണ്. പക്ഷേ ഇങ്ങനെ അന്ന് മാസ്റ്റേഴ്സിൽ തോറ്റുപോയി, പവർഫുള്ളതാണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. അത്ര വരെ ആവുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എന്നത്തേക്ക് നിർത്തുകയാണ്. പിന്നെ എനിക്ക് കുളിക്കണമെന്നുണ്ട്, പിന്നെ ഞാൻ കുളിക്കുകയാണ്. ഓക്കെ, അതിന് മുമ്പേ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് ഇതാണ്, എനിക്ക് ഇതാകണ്ട രണ്ട് പെഗാസസിനാണ് കിട്ടിയത്. എനിക്ക് ഡാർക്ക് ബോൾഡിനെ കിട്ടിയില്ല ഗൈസ്, എന്നാൽ എനിക്ക് പെഗാസസിനെയാണ് ഇഷ്ടം. ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഇത്രമാത്രം സ്ഥാനത്തേ ഉണ്ടാവും.
അപ്പം വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ. സിയോ വളരെ മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 10 വരെ എണ്ണു. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തിക്കോ, അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇനി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുകൊണ്ട് പറഞ്ഞില്ല. അങ്ങനെയല്ല, ഞാൻ വെറുതെ പറഞ്ഞ തമാശക്കാരൻ. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്സ് പ്ലീസ്. എന്നാ നമുക്ക് പോയാലോ.